കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ. ദൈവനാമത്തിന് മഹത്വം. പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് പണിക്കിൻ്റെ അത് കോയിക്കൽ തോമസ് ഫിലിപ്പിൻ്റെ ഭവനത്തിലാണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത്. പ്രൈസ് അല്ലോ. തോമസ് ഫിലിപ്പ് സാറ്, തോമസ് സാറിൻ്റെ ഭാര്യ ഏലിയമ്മ തോമസ്, ഏക മകൻ സിബു തോമസ്, ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ നേരിട്ട ക്ലേശങ്ങളുടെ നടുവിൽ ജീവനുള്ള ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് തുടർന്ന് കേൾക്കാം പ്രാർത്ഥനയോടെ. ഈ വാർദ്ധക്യ കാലത്ത് കർത്താവിലേക്ക് ടേൺ ചെയ്യുവാൻ, അല്ലെങ്കിൽ കർത്താവുമായിട്ട് കൂടുതൽ അടുത്ത് ജീവിക്കുവാനായിട്ട് തീരുമാനമെടുത്തല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. അങ്ങനെ തീരുമാനമെടുക്കാനായിട്ടുള്ള എന്താണ് കാരണം? അത് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ആഗ്രഹം. ഞാനൊരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടു ഞായറാഴ്ച പള്ളിയിൽ പോകും, പെരുന്നാളുകളിലും ആഘോഷിക്കും. ഒരു സാധാരണ ക്രിസ്ത്യാനി പോലെ ജീവിച്ചു. വിദേശത്ത് ജോലി കിട്ടി അവിടെ പോയി. കെനിയ, നൈജീരിയ, ഈസ്റ്റ് ആഫ്രിക്ക, വെസ്റ്റ് ആഫ്രിക്ക സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. അവിടെ വെച്ച് എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി, 2 പെൺകുട്ടികളും 3-ാമത്തെ ഒരു മകൻ. മകനുണ്ടായി. 3 ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മകന് ബലഹീനതയുണ്ട്. ആ മകനെ ചികിത്സിക്കാൻ വേണ്ടി ഞങ്ങൾ നൈജീരിയയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിനെ പറ്റിയൊക്കെ അന്വേഷിച്ചു. അവരുടെ നെഗറ്റീവാണ് മറുപടി പറഞ്ഞത്. മകനുമായി ഞങ്ങൾക്ക് അമേരിക്കയിൽ പോകാൻ ചാൻസ് കിട്ടി. അവിടെ ചെന്ന മകനെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് സെറിബറൽ പൾസി എന്ന രോഗമാണ്, ചികിത്സ ഇല്ലാത്ത ഒരു രോഗമാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇന്നത്തെ അവസ്ഥയിൽ ഇതിന് ചികിത്സയില്ല. മെഡിക്കൽ സയൻസ് പുരോഗമിക്കുന്നതോളം ഇതും ചിലപ്പം പുരോഗമിച്ചു വന്നാൽ ഒരു പക്ഷേ മെഡിക്കൽ സയൻസിൽ ഇതിനും ഒരു മറുപടി കണ്ടെത്തിയെന്നിരിക്കാം. അത് സാധാരണഗതിയിൽ സെറിബ്രൽ പൾസി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 3 നല്ല വളർച്ച ഉണ്ടാകേണ്ടത്, ആന്തരികാവയവങ്ങളുടെ വളർച്ച ഉണ്ടാകേണ്ടതാണ്, അത് നഷ്ടപ്പെട്ടു പോയി, അതാണ് കാണുന്ന അവസ്ഥ എന്നൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ജീവിതം നിരാശയിലായി. അന്ന് വരെ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അതിനുശേഷം പ്രാർത്ഥനയുടെയൊക്കെ കർത്താവുമായിട്ടുള്ള ബന്ധം ഒരക്ഷരം കുറഞ്ഞു കുറഞ്ഞു വന്നു. വേണമെങ്കിൽ പറയാൻ ഞാനൊരു മദ്യപാനിയായിത്തീർന്നു. ജീവിതം പോയി, വിദേശം ജോലിയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് താമസിച്ചു. എൻ്റെ മൂത്ത മകള് സാധാരണ ഞങ്ങളുടെ കൂടെ താമസിച്ചൊരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു. ഒരു ദിവസം അവൾ സ്നാനപ്പെട്ട് കർത്താവ് ചേർന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു ഉപ്പാൻ മമ്മിയൊക്കെ ചെയ്യുന്ന തെറ്റാണ്, കർത്താവാണ് രക്ഷിതാവ്, രക്ഷിതാവിനെ സ്വീകരിക്കുന്നതൊക്കെ. അന്നത്തെ സാഹചര്യം ഏതാണ്ട് ഒരു 22-23 കൊല്ലത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പെന്തിക്കോസ് ആകാന്ന് പറഞ്ഞാൽ ആരെ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് നാട്ടുകാരും ഞാനും കണ്ടിരുന്നത്. ഞാൻ വിസമ്മതിച്ചോ ചെയ്തില്ല. മൂത്തമകളെ ഒരു പെന്തുക്കോ സഭയിലെ പാസ്റ്ററെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. കൃപയിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. അവരിപ്പോൾ അമേരിക്കയിലെ അറ്റ്ലാന്റ ദേശത്ത് കർത്താവിൻ്റെ പേര് ചെയ്തു. 2 മകള് അന്ന് ഒരു ഓർത്തഡോക്സ് വിശ്വാസിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. കർത്താവ് മൂത്ത ഒരു മകനെയും ഒരു മകളെയും കൊടുത്തു. ക്രമേണ ഏതാണ്ട് 10 മുൻപ് കർത്താവിനെ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം 2 മകൾക്കും കുടുംബത്തിനും കൊടുത്തു. 2 മക്കൾ മകളുടെ മൂത്ത മകൻ 2 പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്നു, മകൾ 9 കഴിഞ്ഞിരിക്കുന്നു. അവർ രണ്ടുപേരും ഇന്ന് കോഴഞ്ചേരി സ്വർഗീയ സഭയിൽ ശുശ്രൂഷകരായി ജീവിക്കുന്നു. എന്നാൽ 2009 ജൂലൈ 1 രാത്രിയിൽ ഒരു വെളിപ്പാട് പോലെ എനിക്ക് തോന്നി സ്നാനപ്പെടണമെന്ന്. പിറ്റേ ദിവസം ഞാൻ വിവരം
എൻ്റെ മൂത്ത മകളെയും കുടുംബത്തെയും അറിയിച്ചു. ജൂലൈ 10-ാം തീയതി അവർ വന്നു. ജൂലൈ 17-ാം തീയതി 2009 ജൂലൈ 17-ാം തീയതി ഞാനും എൻ്റെ ഭാര്യയും മകനും സ്നാനപ്പെട്ടു. ഈ അവസരത്തിലും മനസ്സിൽ ഈ ഒരു ഭാരമുണ്ടായിരുന്നു എൻ്റെ മകൻ്റെ കാര്യം. അന്ന് വരെ സംസാരശേഷിയോ ബുദ്ധിയോ തിരിച്ചറിയുമോ ഒന്നുമില്ലായിരുന്നു മകന്. എൻ്റെ ചിന്തയിലും എൻ്റെ ഭാരത്തിലും ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെയായിരുന്നു. പക്ഷെ ആ സഭയിലൂടെ ഞാൻ ആഗ്രഹിച്ച വിധത്തിൽ എനിക്ക് യേശുക്രിസ്തുവിനെ കിട്ടിയില്ല. സ്നാനപ്പെട്ട് കർത്താവിലായതിന് ശേഷം എൻ്റെ കർത്താവ് എൻ്റെ മകന് പൂർണ്ണമായി വിടുതൽ കൊടുത്തു. അവനിപ്പോൾ ഒരുവിധം ഭേദപ്പെട്ട നിലയിൽ സംസാരിക്കും, തിരുവചനങ്ങൾ വായിക്കും, സ്തോത്രഗീതങ്ങളും ഗാനങ്ങളും ഞങ്ങളോടൊപ്പം പാടും. അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യത്തക്ക വിധത്തിൽ കർത്താവ് അവന് ബലവും ശക്തിയും കൊടുത്തു. പണ്ടത്തെ നാളുകളിൽ എനിക്ക് ഓരോ ദിവസവും ദുഃഖവും നിരാശയുമായിരുന്നു. ഇന്നിപ്പോൾ ഓരോ ദിവസവും എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്. എനിക്ക് ദുഃഖമില്ല, സങ്കടമില്ല. ഇത് കണ്ട് ഞാൻ കർത്താവിൻ്റെ ആരുമില്ലായിരുന്നു. ഇന്ന് എൻ്റെ കർത്താവിനൊരു മകനാണ്. മാത്രമല്ല എൻ്റെ കർത്താവ് എന്നെ അന്വേഷിച്ച് ഭൂമിയിൽ ഇനിയും വരുമെന്നും എൻ്റെ കർത്താവിനോടുകൂടി എന്നെ ചേർക്കപ്പെടുമെന്നുള്ള വാഗ്ദാനം എനിക്ക് കർത്താവിൽ നിന്നുണ്ട്. വിഗ്രഹിക്കപ്പെട്ട വിധത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ബലഹീനതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വന്നു ചേരും. അവ ഇന്നില്ല എൻ്റെ കർത്താവ് വിടുതൽ തരും. എനിക്കിപ്പോൾ 79.5 വയസ്സുണ്ട്. 2005 ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ഓർമ്മശക്തിയും ബുദ്ധിയും എല്ലാം നഷ്ടപ്പെട്ടു. 3 മാസത്തോളം എനിക്ക് ഓർമ്മശക്തിയും ഇല്ലായിരുന്നു. ഒരിക്കലും ഇനി വാഹനം ഓടിക്കരുതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. എന്നാൽ 3 മാസത്തിന് ശേഷം എൻ്റെ കർത്താവ് വാഹനം ഓടിക്കുവാനുള്ള കഴിവും ആരോഗ്യം തന്നു. ഇന്ന് 79-ാം വയസ്സുള്ളപ്പോൾ പോലും വാഹനം ഓടിക്കുവാനുള്ള കഴിവും ബലവും ശക്തിയും എല്ലാം എൻ്റെ കർത്താവ് തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ രക്ഷകരാണെന്നുള്ള വിശ്വാസം എന്നിൽ ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വന്ന് ഞാനിന്ന് ഏകനല്ല, എനിക്കൊരു കർത്താവുണ്ട്, എൻ്റെ രക്ഷകനുണ്ട്. ഈ ഭൂമിയിലെ ജീവിതത്തിലും അതിനുശേഷമുള്ള ജീവിതത്തിലും എൻ്റെ കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ എൻ്റെ കർത്താവിനെ സഹായിക്കുന്നു. മാത്രമല്ല ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനുമായിട്ടുള്ള ജീവിതത്തിൽ തർക്കങ്ങളില്ല, വാദപ്രതിവാദങ്ങളില്ല. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു കൊണ്ടിരിക്കുന്നത് കൂട്ടാനും കറിക്ക് ഉപ്പ് കൂടും ഉപ്പ് കുറയും ചോദ്യം കുറച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്ത് കിട്ടിയാലും സന്തോഷത്തോടുകൂടി കഴിക്കുവാൻ, പരസ്പരം വന്നുകൂടുന്ന തെറ്റുകളും കുറ്റങ്ങളും പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും അവസരം കിട്ടുമ്പോഴെല്ലാം കർത്താവിനോട് കൂടി ആയിരിക്കുവാനുള്ള ഭാഗ്യം തന്ന് എന്ന് കർത്താവിനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ വളരെ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കാനിടയതിന് വളരെ സന്തോഷം. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്, ക്രിസ്തീയ പശ്ചാത്തലത്തിലാണല്ലോ ജനിച്ചു വളർന്നത്. എന്നാൽ ഇപ്പോൾ ഒരു കുറച്ചും കൂടെ ആഴങ്ങളിലേക്ക്, അങ്ങനെയാണ് ക്രിസ്തീയ മാർഗത്തിൽ നിന്ന് മാറിയിട്ടില്ല, കുറച്ചും കൂടെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള ആ ജീവിതാനുഭവവും ഇപ്പോൾ ഉള്ള ജീവിത അനുഭവം തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള ക്രിസ്തീയ കുടുംബ ജീവിതവും ഇപ്പോൾ കുറച്ചും കൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അതും ഇതും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം പ്രേക്ഷകരുമായിട്ട് വന്നിരിക്കുകയാണ്? കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓ ഇത് ശരിയാകുകയില്ല എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം, വീണ്ടും ജനിച്ചതിന് ശേഷം, ഇത് നിശ്ചയമായും ശരിയാക്കുവാനാണ് എൻ്റെ കർത്താവ് വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചു. ഇന്ന് മകനെ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി, എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യുന്നത് പോലും അവൻ തന്നെയാണ്. അവൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുവാനുള്ള കഴിവും മിടുക്കുമെല്ലാം എൻ്റെ കർത്താവിന് കൊടുത്തു. മാത്രമല്ല രോഗിയായിരിക്കുന്ന അവസരങ്ങളിൽ അവൻ്റെ മമ്മിയെ തന്നെ അവനോട് പറയും, മോനെ മമ്മിയുടെ കൈക്ക് വേദന വരുന്നതെന്ന് പ്രാർത്ഥിച്ചത്. മകൻ ചെന്ന് മമ്മികൾക്ക് കൈവച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ വേദന മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ മാതിന് മാറിപ്പോകുന്നു, സംശയമേ അതിൻ്റെ. ഈ വിശ്വാസിയാകുന്നതിന് മുൻപ് ഒരു വർഷം ഒരു 10 പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അപൂർവ അവസരങ്ങളിൽ മാത്രം ഹോസ്പിറ്റലിൽ പോകത്തക്ക സാഹചര്യം കർത്താവ് ഒരുക്കി തന്നു.
പുതിയ നിയമത്തിൽ, അതായത് വീണ്ടും ജനിച്ചതിന് ശേഷം ഞാൻ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഒരു മകനാണെന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ തന്നു. വാഗ്ദത്തമുണ്ട്, ഞാൻ ഒരു നാളെ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. അത് വാക്കുകൊണ്ട് പറയുന്നതല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ കർത്താവിൻ്റെ വാഗ്ദത്തം ഞാൻ ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2005 ആക്സിഡൻ്റ് ഉണ്ടായി, ഓർമ്മശക്തി പോയി. എന്തൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരിക്കലും ഇനിയും വാഹനം ഓടിക്കരുത്. എന്നാൽ സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ വാഹനം ഓടിച്ചിട്ടുണ്ട്. ഇന്നും എൻ്റെ കർത്താവ് വാഹനം ഓടിക്കാനുള്ള കഴിവും ആരും കുന്തുന്നുകൊണ്ടിരിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ നാളത്തെ കാര്യം എങ്ങനെ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇന്നെനിക്ക് നാളത്തെ കാര്യത്തെപ്പറ്റി ഒരു ചിന്തയും, ഇത് ഞാൻ ആത്മാർത്ഥമായി പറയുന്നതാണ്, നാളത്തെ കാര്യത്തെപ്പറ്റി എനിക്കൊരു ചിന്തയുമില്ല. ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തിൽ ആളുണ്ട്, അതെൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. അത് അങ്ങനെ തന്നെ എൻ്റെ കർത്താവ് എന്നെ നടത്തുകയും ചെയ്തു. രോഗിയായിരുന്നാലും, അതായത് പഴയകാലത്ത് വിശ്വസിക്കുമായിരുന്നു പ്രായമായി അങ്ങ് മരിക്കുവാൻ. ഇന്നെനിക്ക് മരിക്കുമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേയില്ല. ഞാനിവിടുന്ന് തൽക്കാലത്തേക്ക് മാറ്റപ്പെടുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് മാറ്റപ്പെടുകയാണ്. നിത്യജീവൻ എൻ്റെ കർത്താവിനെ യോഗ്യനാക്കി. യോഗ്യത എനിക്കൊന്നുമില്ലായിരുന്നു. പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, മോശ രോഗങ്ങളെല്ലാം കണ്ടുപിടിച്ചു, നിൻ്റെ കുറ്റങ്ങളെല്ലാം മോശം കണ്ടുപിടിച്ചു. പക്ഷേ എൻ്റെ കർത്താവ് കുറ്റങ്ങളെല്ലാം ചികിത്സിച്ച് സുഖമാകുന്ന ഒരു കർത്താവാണെന്ന് തിരുവചനത്തിലുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു വരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, പഴയകാല ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു ഭവനത്തിൽ ജനിച്ച് വളർന്നതും ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ, അതായത് പഴയകാല ജീവിതത്തിൽ ഞാൻ ഭേദപ്പെട്ടൊരു മദ്യപാനിയായിരുന്നു, പുകവലിക്കുമായിരുന്നു. എന്നാൽ കർത്താവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടതിന് ശേഷം ആ കച്ചവടക്കാരെല്ലാം ഇവിടെ ഉണ്ട്. ഇന്ന് ഞാൻ പുകവലിക്കുന്നില്ല, ഞാൻ മദ്യപിക്കുന്നു. ഇത് ഞാൻ നിർത്തിയതല്ല, എൻ്റെ കർത്താവ് നിർത്തിയതാണ്. ആ വിശ്വാസത്തിൽ നിന്ന് ഉറച്ച് മുന്നോട്ട് പോകും. എനിക്കൊരു സമാധാനം. പണ്ട് എനിക്കൊരു ചിന്ത ഉണ്ടായി, നാളത്തെ കാര്യം. ഇന്ന് ഞാനും എൻ്റെ വൈഫും മകനും കൂടി വീട്ടിൽ താമസിക്കുന്നു. എനിക്ക് 79 വയസ്സും വൈഫിന് 71 വയസ്സും. നാളെ എങ്ങനെ? ആ ചിന്ത പഴയകാലത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് എനിക്കൊരു ചിന്തയുമില്ല. എൻ്റെ കർത്താവ് എൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തവനാകയാൽ എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നത്തോളം കാലം സന്തോഷമായിട്ടും സമാധാനമായിട്ടും സമൃദ്ധിയായി നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകാനുമാണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് എനിക്ക് തരുന്നു. അപ്പോൾ ദൈവം എത്ര നല്ലവനാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ ദൈവം നമുക്ക് ഓരോന്നായി വിടുതൽ തന്ന് നമ്മെ ജയത്തോടെ നടന്ന കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. ഇപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, ഒരു വലിയ ആക്സിഡൻ്റ് എനിക്ക് ഉണ്ടായി, ആ ആക്സിഡൻറ്റിൽ 6 ദിവസം കോമ സ്റ്റേജിലൊക്കെ കിടന്നു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ആ വലിയ ആക്സിഡൻറ്റിൽ 6 ദിവസം കോമ സ്റ്റേജിൽ കിടന്നിട്ട് എപ്രകാരമാണ് കർത്താവ് വിടുവിച്ച് കൊണ്ടുവന്ന ആ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? പലരും പ്രസംഗം ചെയ്യാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കുരിശിലോട്ട് നോക്കിയാൽ മതി, കർത്താവിൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലാകുന്നു. അത് നിനക്ക് വേണ്ടിയായിരുന്നു. 2005 തോന്നുന്നു ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. തിരുവനന്തപുരത്ത് വെച്ചാണ് സംഭവം നടന്നത്. ഞാൻ പോയ വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയോടിച്ചു. എൻ്റെ കൂടെ വന്നിരുന്നവരെല്ലാം വിവാഹവർപ്പിന് വേണ്ടി പോയിരുന്നു. ഞാൻ മാത്രം റോഡിൽ കിടന്നു. വഴിയെ വന്ന് ജീപ്പുകാർ ആരോ എടുത്തുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ഇതാക്കി കഴിഞ്ഞിട്ട് അവരവരുടെ വീട്ടിൽ പോയി. അതായത് എൻ്റെ കൂടെ വന്ന ആളുകളെല്ലാം കല്യാണവർപ്പിന് ഈ വിവരം അറിയാതെ പോയിരുന്നു. അതിനുശേഷമാണ് വിവരങ്ങൾ അറിയുന്നത്. അവരെല്ലാം തിരിച്ചവിടെ വന്നു. ഏതായാലും തലയ്ക്കാണ് കേടുപറ്റിയിരുന്നത്. ന്യൂറോ സർജറി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നവരൊക്കെ നോക്കി അതീവ ഗുരുതരമെന്ന് അവരെല്ലാം വിധി എഴുതി. എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു, കേരളത്തിലായിരുന്നു. ആരോ വിവരം അറിയിച്ചു. ഇന്ന് രാത്രി എന്നോട് വൈഫ് അവിടെ വന്നു, മരണാവസ്ഥയിലാണെന്ന് കേട്ടു. സന്തോഷത്തോടിയിരുന്നു. അതായത് മരിച്ചു പോകുമെന്നുള്ള എൻ്റെ സഹോദരങ്ങൾക്കും അവിടെ കൂടിയിരുന്നവർക്കും നാട്ടുകാർക്കും വിവാഹത്തിന് വന്നിട്ട് തിരിച്ചു വന്ന ആളുകളെല്ലാം നാട്ടിൽ പറഞ്ഞ് മരിച്ചു പോകും എന്നൊരു വിഷയമായി തന്നെ ഇരുന്നു.
ഏതാണ്ട് അഞ്ച് ദിവസം ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. അഞ്ച് ദിവസം കോമായിലായിരുന്നു. അഞ്ചാമത് ദിവസം വെന്റിലേറ്ററിൽ വെക്കാനുള്ള കാരണം തന്നെ എൻ്റെ മൂത്തമകളുടെ ഭർത്താവ് ഭോപ്പാലിൽ നിന്ന് വരണം അതിനു വേണ്ടിയാണ്. ഏതായാലും എൻ്റെ മൂത്തമകളുടെ ഭർത്താവ് അഞ്ചാം ദിവസം വന്നു. എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. മകൻ കാണാൻ വേണ്ടി വന്നതാണ് ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോൾ കണ്ടുകൊള്ളാൻ സമ്മതിച്ചു. അന്നേരം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ആൻറ്റിയും നാലഞ്ച് ദിവസമായിട്ട് ഇവിടെ ഇരിക്കില്ല, കണ്ടു എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടാണ് എന്നെ കാണാൻ വന്നതെന്ന് അവർ പറയുന്നു. മൂത്തുമകളുടെ ഭർത്താവ് കയറി കഴിഞ്ഞപ്പോൾ ഈ അഞ്ച് ദിവസമായിട്ട് ഞാൻ കണ്ണ് തുറക്കുകയോ ഉരിയാടുകയോ ചെയ്തിട്ടുണ്ട്. കയറിയ ഉടനെ പപ്പ എന്ന് എന്നെ വിളിച്ചു എന്ന് എൻ്റെ ഭാര്യ പറയുന്നു. ഉടനെ ഞാൻ കണ്ണ് തുറന്നു. ഞാൻ അന്നേരം ചോദിച്ചത് കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സംസാരിച്ചു. എൻ്റെ തായോണ്ട് അധിക സമയം അവർക്ക് അവിടെ നിൽക്കാനൊക്കത്തില്ല. പപ്പ എന്നാൽ ഞങ്ങളിങ്ങോട്ട് പോട്ടെ, പിന്നെ വരാമെന്ന് പറഞ്ഞ് ചിറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പറഞ്ഞതാണ്, മോനെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ആ മകൻ്റെ വിവാഹത്തിൻ്റെ ആലോചന വന്ന ദിവസം ഒരു പെന്തിക്കോസ്തുകാരെ കൊണ്ട് കെട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. കെട്ടിച്ചതിൻ്റെ ഒരു വ്യവസ്ഥ ഇതായിരുന്നു, എൻ്റെ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിച്ചു പോകരുത്. ആ മകനോട് എൻ്റെ നാമം കൊണ്ട് എന്നെ പറയേണ്ടി വന്നു, അവനെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ പ്രാർത്ഥിച്ചു. അന്നേരം എന്നെ ഇല്ലെങ്കിലും പാക്ക് ചെയ്ത് അവിടെ വെച്ചിരിക്കുക. എന്നെ എഴുന്നേക്കാൻ പരിശ്രമിച്ചു. അതെന്നെ എഴുന്നേക്കാൻ പരിശ്രമിക്കുകയെന്ന് ചോദിച്ചപ്പോൾ എവനെ അങ്ങോട്ട് നമുക്ക് വിടണ്ടേ എന്ന്. ഏതായാലും ആറേഴ് ദിവസം ആയപ്പോഴത്തേക്ക് ഏകദേശം വിടുതൽ തന്നു. ആ മകൻ്റെ പ്രാർത്ഥനയാണ് അന്ന് എനിക്ക് വിടുതലിൻ്റെ കാരണമായത്. നാട്ടിൽ വന്നു, എൻ്റെ ഭവനത്തിൽ വന്നു. തലയുടെ അസുഖമെല്ലാം മാറി, പക്ഷേ ഓർമ്മശക്തിയില്ല, ബുദ്ധിയില്ല. വീട്ടിലുള്ള ആരെയും ഞാൻ അറിയത്തില്ല, എൻ്റെ ഭാര്യയെയും ഞാൻ അറിയത്തില്ല, ആരെയും ഞാൻ അറിയത്തില്ല. നാട്ടുകാരെല്ലാം കാണാൻ വരുന്നത് ഒരു വിഷയമായി തീർന്നതോടുകൂടി എൻ്റെ ഭാര്യ ഗേറ്റ് അങ്ങ് പൂട്ടി. എനിക്ക് ഓർമ്മശക്തിയില്ല, ആരെ കണ്ടാലും കരയുക മാത്രമാണ് എനിക്കറിയാവുന്നത്. അവസാനം രണ്ട് മൂന്ന് ദിവസം ഇവിടെ കണ്ടതിന് ശേഷം പന്തളത്ത് ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. അവിടെ മൂന്നാഴ്ച രണ്ടാഴ്ച സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഡോക്ടറും, എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മ പോകും, ഓർമ്മയുണ്ട് ഓർമ്മ പോകും. രണ്ടാഴ്ച അപ്പം അവരെയൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കും, പിന്നെ ഞാൻ അവരോട് ചോദിക്കും നിങ്ങളായിരുന്നു. അതായിരുന്നു എൻ്റെ അവസ്ഥ. രണ്ടാഴ്ചത്തെ ചികിത്സ കേൾക്കും ഡോക്ടറും നേഴ്സസും എല്ലാം പറഞ്ഞു. ഞങ്ങൾ ചികിത്സിച്ചിട്ട് അദ്ദേഹത്തിന് വലിയ റെസ്പോൺസ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിൽ വന്നു, എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ മരുമക്കൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. രണ്ടുപേർക്ക് ഞാൻ വാണിംഗ് കൊടുത്തു, ഈ വീട്ടിൽ കയറി പോകരുതെന്ന്. കാരണം നിങ്ങൾ വരുന്ന പ്രാർത്ഥിക്കാനാണെന്ന് എനിക്കറിയാം, എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കണ്ട. അവർ പോയി. അന്ന് രാത്രി 12 മണിയായപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുമ്പഴേക്ക് പോകണോ? എന്തിനാ കുമ്പഴ പോകുന്നത്? ചുമ്മാ പോവാ. ഇവിടുന്ന് കുമ്പഴ വരെ 1 കിലോമീറ്റർ ഞാൻ നടന്നു. എൻ്റെ വൈഫും എൻ്റെ കൂടെ നടന്നു. കുമ്പഴ ചെന്ന് ഏതോ സാധനങ്ങൾ കടയൊന്നും ഇല്ലായിരുന്നു, വാങ്ങിച്ചു തിരിച്ചു വന്നു കിടന്നുറങ്ങി. അന്ന് രാത്രി ഹൃദയം പൊട്ടി. എൻ്റെ ഭാര്യ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ മരുമക്കൾ രണ്ടുപേരും പോയി, ഞാനും സിബുവും ഈ ഭർത്താവും മാത്രം. ഞാൻ ഉറങ്ങിയിട്ട് 3 മാസത്തിൽ കൂടുതലായി. താവേ, ഞാനിവിടെ കിടക്കുകയാണ്, നീ എൻ്റെയും
ഇദ്ദേഹത്തെ മകനെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വന്ന് എൻ്റെ കൂടെ കട്ടിലെ കിടന്നു. അത് അതായത് ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും എൻ്റെ കൂടെ കട്ടിലെ കിടത്തിട്ടില്ല, കാരണം ഞാൻ ഉപദ്രവിക്കുമായിരുന്നു. കട്ടിലെ കിടന്നു. വെളുപ്പിനെ ഒരു 5:30 ഞാൻ ഉണർന്നു. ഞാൻ ഉണർന്ന പണ്ട് ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ചെയ്തതുപോലെ ഞാൻ വന്ന് കഥ തുറക്കാൻ വന്നപ്പോൾ എനിക്ക് കഥ തുറക്കാൻ കഴിയും. ഞാനങ്ങ് ഇരുന്നു പോയി. അപ്പോൾ എൻ്റെ ഭാര്യ എണ്ണി തപ്പി നോക്കുമ്പോൾ കണ്ടിട്ട് വന്നു, നിങ്ങൾ എന്നെ എവിടെ ഇരിക്കുന്നത്? എവിടെ കഥ തുറക്കാൻ വന്ന എനിക്ക് കഥ തുറക്കാൻ ഒക്കുന്നില്ല. എന്നെ പിടിച്ചെണ്ണിപ്പിച്ച് കട്ടിലെ കൊണ്ടെടുത്ത് ചായ ഇട്ട് തന്നു, കുടിച്ചു. എൻ്റെ ഓർമ്മശക്തി, എൻ്റെ ഓർമ്മക്കുറവ് പോയി, സകല രോഗങ്ങളും പോയി. എനിക്കെൻ്റെ കർത്താവ് സമാധാനം തന്നു, സൗഖ്യം തന്നു. അതായത് വേദനയോട് പ്രാർത്ഥിച്ച എൻ്റെ ഭാര്യയോട് പ്രാർത്ഥന കർത്താവ് ഏറ്റെടുത്തു. പിശാചിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് പൂർണ്ണ വിടുതൽ തന്നു. ഈ 79 വയസ്സ് വരെ സൗഖ്യത്തോടും സമാധാനത്തോടും കാത്തു. ഈ കർത്താവിനല്ലാതെ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ മറ്റാർക്കും വിടുതൽ നൽകാൻ സാധ്യമല്ലാത്ത കർത്താവ്. ഈ കർത്താവിൻ്റെ കർത്താവെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്തത്വം ഏറ്റെടുത്തവനെന്നാണ് അർത്ഥം. ഒന്നും അറിയാൻ വയ്യാതെ എനിക്ക് ഇന്നെന്ന് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ കർത്താവിൻ്റെ രക്ഷകനാണ്. കാരണം അവരെ കല്യാണത്തിന് മെത്തനമായ വീഞ്ഞ് സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനായ കർത്താവിന് എൻ്റെ മകനെ സൗഖ്യമാക്കാൻ കഴിവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഇനിയും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞങ്ങളെ കൂടി ചേർത്തുകൊള്ളുവാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും മഹാഭാഗ്യം എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതും എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും എൻ്റെ കർത്താവിൻ്റെ രക്തമാണ് എനിക്ക് വേണ്ടി ചിന്തിച്ചതെന്നും ഞാൻ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം. അക്രമ മാത്രം യോഗ്യതയൊന്നുമില്ലാതിരുന്നില്ലേ എന്ന് ഞാൻ 19 സ്വർഗീയ സഭയിലെ ഒരു ശുശ്രൂഷകൻ കൂടിയാണ്. 2.5 മണിക്കൂർ സ്റ്റേജിൽ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ വഹിച്ച് എനിക്കധികം പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും പാടുവാൻ അറിഞ്ഞുകൂടെങ്കിലും എൻ്റെ കർത്താവേ നീ എന്നോട് കൂടെ ഉള്ളതിനാൽ നന്ദി ഓടി തുതിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനുള്ള ഭാഗ്യം എനിക്കെത്തുന്നു. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ പഞ്ചർക്ക് കൊടുത്ത് ജീവിച്ചല്ലോ കർത്താവേ, നിന്റെ സ്നേഹത്തിന് വേണ്ടി നന്ദി. അതിൻ്റെ ഈ സ്നേഹത്തിൽ എൻ്റെ കർത്താവ് നിലനിർത്തി വന്നുള്ള ഒരാൾ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ത്യ ലോകത്തിൽ നേടാനുള്ളതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കർത്താവിൻ്റെ സ്നേഹമാണ്, കർത്താവിനോട് കൂടിയായിരിക്കുന്നത്. ആ കർത്താവിൻ്റെ രക്തമാണ് നിന്റെ രക്ഷയുടെ വിലയെന്ന് മനസ്സിലാക്കുന്നവൻ കർത്താവിൽ ഭാഗ്യവാൻ. ഭൗതിക ജീവിതത്തിൽ സമ്പത്തുള്ളവൻ ഭാഗ്യവാൻ എന്ന് പറയും. അമിഷീയമായ ഭാഗ്യം മാത്രമാണ് നിത്യതയിലേക്കുള്ളത്. എത്ര സ്നേഹിക്കുന്നവരെയും സ്നേഹം കല്ലറിയാണ്ടിൽ മാത്രം അവസാനിക്കുന്നതാണ്. അല്പം മണ്ണ് ഉള്ളിയിട്ടതിന് ശേഷം സന്തോഷത്തോടെ എല്ലാവരും തിരിച്ച് ഭവനത്തിൽ വന്ന് കർത്താവിന് മുൻപ് എങ്ങനെയായിരുന്നു ചായ കുടിച്ച് കാപ്പി കുടിച്ച് സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഭർത്താവിനെ അവിടെ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന കർത്താവ് എന്നെ തിരിച്ചറിയുന്നത് നിന്റെ ഭാഗ്യമാണ്. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം, അതിന് യോഗ്യതയുള്ളവർ ഭാഗ്യവുമാണ്. കർത്താവിനോട് ഇത് കഴിവുകൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ടല്ല, എടുക്കുകൊണ്ടല്ല, എങ്ങനെയോ എൻ്റെ കറ്റ പേര് അജീവൻ്റെ പുസ്തകത്തിൽ കയറി കിട്ടുവാനുള്ള ഭാഗ്യം ഇരിക്കുന്നു. പിതാവിനാൽ ആകർഷിക്കപ്പെടുവാനും പുത്രൻ്റെ മകനായി തീരുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്കുന്നു. എൻ്റെ മാത്രമല്ല എൻ്റെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ പേര് ചെയ്യുന്ന യുവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എല്ലാ നമ്മളെ കൊണ്ട് നിറച്ചനുഗ്രഹിച്ച് ദേശവാസികളെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൽ അധീനപ്പെട്ട് കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ഞാനിന്ന് വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു സ്നാനത്തിനും. ഞാനും പരിശുദ്ധാത്മാവിൽ കർത്താവ് ജനിച്ച ദൈവദോ മകനെ പോലെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനും ഇവനിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരുടെ ദൈവമാണെന്ന് അതിന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ആര് കർത്താവിൽ വിശ്വസിക്കുന്നു, ആ കർത്താവിൻ്റെ മകനാണ് മകളാണ്. നിത്യയോളം നിന്റെ വഴി നടത്തുവാൻ എൻ്റെ കർത്താവ് പര്യാപ്തമായവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിനക്ക് വേണ്ടി രക്തം ചെയ്ത് എന്നിട്ട് കർത്താവിനെ നീ കൈക്കൊണ്ട് അനുഗ്രഹിച്ച്
அந்த தூவலும் பழி நடத்தினுள்ள பிரார்த்தனையோடி வியாதி ஓடி கோடி கொண்டு போவாங்க. எல்லாத்தையும் கேட்டு கொண்டு இருக்கிறதேவரோடு பறையுது. இன்றைக்கு தந்த ஈவன் சந்தோஷம் உண்டு. லோகத்திலேற்றும் மனிதனை இல்லாத ஹீனமாக ஜீவன் தைச்ச ஞானாயிருந்தோம். மத்தியபானியும் தள்ளிகாரனும் புகவதிக்காரனும் முன்கோபியும் சாட்டக்காரனும் ஆயிருந்தோம். நான் எந்த செய்தாலும் இன்றைக்கு ஒன்றும் இல்லை. இத்தனையும் பாவியாக இருந்த என்ன செய்து கர்த்தா உண்டது. இந்த மற்றவர்களோட குற்றங்களும் குறும்புகளும் காணும் தெட்டானதும் அங்கே செய்யிருந்தும் இந்த கர்த்தாவில் மாத்திரமாக செஞ்சுவிக்கணும். 70வது வயசில் என்னை கர்த்தா அப்படியே திருச்சறிவான்னு பார்க்க எனக்கு கிட்டி பலர் என்னோட யோசிச்சு வார்த்தக்கத்தில் ஸ்நானப்பட்டு எந்த காரியம் சாதிக்கிறேன். எனக்கு கிட்டிய பாக்கியத்தில் வேண்டி கர்த்தாவ் செய்தது சுயம் நேடா நோக்காத்த காரியமாக எந்த கர்த்தாவ் இருக்கிறதும் என்னை கேட்டுக்கொண்டிருக்கிறது ஓரோருத்தோடு ஞான் பறையுது. ஈ லோகத்தில் நேடுவான்னுள்ளவன் கர்த்தாவோ இயேசு கிறிஸ்து மாத்திரம். அதினுபரியாய் இப்பூமியில் யாதொன்றுமில்ல. சொர்க்கத்திலும் பூமியிலும் எல்லா அதிகாரவும் கையில் வகிக்கുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആരെന്ത് പ്രാർത്ഥിച്ചാലും ആരെവിടെ കൂടിയിരുന്നാലും എൻ്റെ നാമത്തിൽ നാല് പേർ കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ടെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്തം സത്യമാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ രേഖകളിൽ നിന്നുള്ളതാണ്. മനുഷ്യൻ എഴുതിയതല്ല വേദപുസ്തകം, പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ അനുഗ്രഹിക്കും. നമ്മൾ ഇത്രയും സമയം കേട്ട നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. വിശുദ്ധ വേദവസ്തു ഇങ്ങനെ പറയുന്നു, യിരെമ്യാവിൻ്റെ പുസ്തകം 32:27 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ കർത്താവാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന തോമസ് ഫിലിപ്പ് എന്ന ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു വക്കീലായിരുന്നു. അമേരിക്കയിൽ കടന്നുപോയി 10-ലധികം വർഷം ജോലി ചെയ്തു. ആവശ്യത്തിലധികം പണമുണ്ടായിരുന്നു. എന്നാൽ പണത്തിനോ ജോലിക്കോ സമ്പത്തിനോ ഒന്നിനും തൻ്റെ ജീവിതത്തിൽ സമാധാനം, യഥാർത്ഥ സമാധാനം ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ലെന്നാണ് താൻ ഇത്രയും സമയം പറഞ്ഞത്. അതുതന്നെ നിരാശയുടെ അടിയിലേക്ക് കൊണ്ടുപോകാനിടയായി. ഒരേ ഒരു മകൻ, ഒരിക്കലും സംസാരിക്കാത്ത ഒരു ഉമ്മയായ മകൻ, ജീവിതത്തിൽ മദ്യപാനം, പുകവലി, ഇങ്ങനെ ജീവിതത്തിൻ്റെ തകർന്ന മേഖലകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനായി തൻ്റെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ ആദ്യം സംഭവിച്ച അത്ഭുതം കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി ചെയ്തത് ഒരിക്കലും സംസാരിക്കാത്ത ഈ മകൻ സംസാരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെയും ജീവിതത്തിൽ അസാധ്യമെന്ന് നിങ്ങൾ പറഞ്ഞത് മദ്യത്തിനും മയക്കുമരുന്നിലും പുകവലിയിലും ആശ്രയിച്ച് ഈ ലോകത്തിൽ സമാധാനം കണ്ടെത്താൻ പോകുന്ന നിങ്ങളോടും പറയുവാൻ ഈ സാക്ഷ്യത്തിലൂടെ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രം, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരാത്തൊരു സമാധാനം, ലോകം തരാത്തൊരു സന്തോഷം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നൽകും. അതിനായി യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ ഈ അനുഭവ സാക്ഷ്യം നയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് ഞങ്ങൾ ഇരുവരും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ പ്രഭുവായ അവിടുന്ന് തകർന്ന ഈ വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലണമേ. ആശുപത്രിയിൽ കോമാ സ്റ്റേജിലായിരുന്ന ആ വെന്റിലേറ്ററിനകത്ത് കടന്നു വന്ന് പരിപൂർണമായി വിടുതൽ കൊടുത്ത് ഈ അനുഭവ സാക്ഷ്യം അനേകരോട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ആയുസ് തിരികെ നൽകി മടക്കി കൊണ്ടുവന്ന ഈ തോമസ് ഫിലിപ്പ് എന്ന ഈ സഹോദരനെ പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ ഹൃദയത്തെ ചലിപ്പിച്ച് അവിടുത്തെ വിശ്വാസവും ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യവും പകർന്ന് കർത്താവിലേക്ക് അവരെ നയിക്കപ്പെടുവാൻ ദൈവിക സമാധാനവും സന്തോഷവും തിരുവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൂട്ടായ്മയിലൂടെ പ്രാപിച്ച് ദൈവരാജ്യത്തിന് കെട്ടുപണിക്കായിട്ട് ഉപയോഗിക്കപ്പെടുവാനും കർത്താവ് യേശു ക്രിസ്തുവിന് രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങുവാനും കർത്താവെ നീ അവിടുന്ന് അനേകർക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ കൃപ നൽകണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ അനുഭവ സാക്ഷ്യം പങ്കുവച്ച പ്രിയ മകനെയും തൻ്റെ കുടുംബത്തെയും കർത്താവിൻ്റെ കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് അവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ. ജീവിതകാലം മുഴുവനും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ സഹായിക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.